നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അതിനെ പരിഹസിച്ചു പുച്ഛിച്ചു പി ടി തോമസ് ഒന്നുകൂടി ആ വിഷയത്തിനെ ആവർത്തിച്ചു പറഞ്ഞു അത് മറ്റൊന്നുമല്ല നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ബിഷപ്പ് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയുമ്പോൾ ഒരാൾ പാർലമെൻ്ററി പാർട്ടി നേതാവും മറ്റൊരാൾ തൃക്കാക്കര MLA ഒപ്പം സംഘടനാ ചുമതലയുള്ള നേതാവും കൂടിയാണ് അവരെ കരിവാരി തേക്കുന്ന തരത്തിലുള്ള വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി CPM ഇതിനോട് മൗനം അവലംബിക്കുകയാണ് ചെയ്തത് അതിന് കാരണമുണ്ട് കോൺഗ്രസും BJP കൂടെ തമ്മിലടിക്കട്ടെ ന്യൂനപക്ഷം ശക്തമായിട്ട് CPM പോക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനം നോക്കിയിരുന്ന് കണ്ടാൽ മതി എന്നൊക്കെ കരുതി VD സതീശൻ ഇതിന് കണക്കിന് മറുപടി കൊടുത്തു കോൺഗ്രസ് സമയോചിതമായിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രം ഇവിടെ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള വിദ്വേഷവും അത്തരത്തിലുള്ള മത സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തന പരിപാടികളും തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ മുളയിലെ നുള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയാം അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന സർക്കാർ ബോധപൂർവം ഇടപെടാതിരിക്കുകയാണോ എന്നുള്ള ചോദ്യം കൂടി വന്നപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് ഉത്തരം കിട്ടാതായി അതങ്ങനെയാണല്ലോ വെറുതെ തള്ളുകയും PR വർക്ക് പറയുകയും മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റുമോ നാൾക്കോട്ടി ജിഹാദ് എന്ന വിഷയം ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെ CPM അവരുടേതായിട്ടുള്ള ലേഖനത്തിൽ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പാലാ ബിഷപ്പിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിലാണ് CPM നീക്കം അഥവാ BJPയുടെ അതേ രീതിയിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി CPM നിൽക്കുന്നു ക്രൈസ്തവരെ കൂടുതൽ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന ശൈലി മധ്യതിരുവിതാംകൂറിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ ഏകീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതൊക്കെയാണോ ശ്രമിക്കുന്നതെന്ന് വലിയ ചോദ്യം വരും മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് വർഷങ്ങളായി കോൺഗ്രസിനുണ്ട് അല്ലെങ്കിൽ ലീഗിനുണ്ട് എന്ന് മനസ്സിലാക്കി CPM അവിടെയും വിള്ളൽ സൃഷ്ടിക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയത് ഈ വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞവരെയൊക്കെ CPM വിരുദ്ധരെന്നും സംഘികളെന്നും അവരൊക്കെ RSSന്റെ കൂലി എഴുത്തുകാരാണെന്നും ഒക്കെ പറഞ്ഞു നാല് വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാനും പ്രതിപാദിക്കാനും കഴിയാതെ പോകുന്നത് തെറ്റൊന്നുമല്ല ഇവിടെ നാർക്കോട്ടി ജിഹാദ് വിഷയം വന്നപ്പോൾ കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ വോട്ടോ വോട്ട് ബാങ്കോ ഒന്നും ലക്ഷ്യമാക്കിയല്ല മതമൈത്രി ഇവിടെ പുലരണം എന്നാഗ്രഹിച്ച രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് അതിൻ്റെ ചുവട് പിടിക്കേണ്ടി വന്നു CPM എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് വ്യക്തമായൊരു ലൈനുണ്ട് CPM അതില്ല എന്ന് തന്നെയാണ്